മാഡത്തിന്റെ ഭർത്താവ് ചോദിക്കാൻ ചെല്ലും, പുള്ളി ചോദിക്കാൻ ചെല്ലും, നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ മൂക്കിന് നാളെ മീശോളൻ എന്തായാലും ചോദിക്കാൻ ചെല്ലും. മര്യാദക്കുള്ള മനുഷ്യരെ, പ്രവാചകന്റെ കാലത്ത് പലയിടങ്ങളിലും പാഠശാലകൾ ഏർപ്പെടുത്തി, ജാതി മതാദി വ്യത്യാസം കൂടാതെ പഠിപ്പിച്ചു. എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്. കൂടെ നിൽക്കുന്നവന്റെ കുതികാല് കൊത്താൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായി, ബട്ട് ഐ ക്യാൻ. കഥ കുറെ മുന്നോട്ട് പോയല്ലോ. എത്ര മുന്നോട്ട്? ഒരുപാട് മുന്നോട്ട് പോയി. പണ്ട് നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്തൊരു ടൈം ഉണ്ടായിരുന്നു. നിന്റെ കൂടെ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? മനസ്സെന്നറിഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. പിറന്നത് രണ്ട് ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വാരിയിട്ട. ഞാൻ ചിലവാക്കുന്ന കാശുകൾ മുഴുവൻ നിന്റെ ഔദാര്യ. ഈ ജട്ടി പോലും ഞാൻ നിന്റെ നടിച്ചു മാറ്റിയതാ. എന്നിട്ടും അങ്ങനെ പറയരുത്. അത് പറയാൻ തെറ്റിയണം വേണം, ചങ്കൂറ്റ വേണം. ഞാൻ പറഞ്ഞില്ലേ എന്നെ ഇവർക്ക് വലിയ കാര്യമാണ്. ഒന്ന് തല്ലണമെങ്കിലും ഞാൻ തന്നെ വേണം. ആരോടോ ഭാര്യ, ഇത് വിവാഹമാണോ? വ്യഭിചാരമാണ്. ഇതാരാണ് മാഡത്തിന്റെ? മൈ ഹസ്ബൻഡ്. ഓ, കണ്ടു നിൽക്കുന്ന മാഡത്തിന്റെ ഭർത്താവ് ചോദിക്കാൻ ചെല്ലും, പുള്ളി ചോദിക്കാൻ ചെല്ലും, നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ മൂക്കിന് നാളെ മീശോളൻ എന്നാലും ചോദിക്കാൻ ചെല്ലും. എന്താണ്ട് ഉറക്കം വരുന്നു? നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ്, എന്നും ജേതാവ്. ഞാൻ പോകുന്നു. ബൈ ദ ബൈ. പാട്ട് ചൂട്, പാട്ട് ചൂട്.